എസ് അൻവറിന്റെ ആരോപണ മുന്നുകൾ വീണ്ടും എം ആർ അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എതിരെ നീളുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും പി വി അൻവർ നടത്തിയിട്ടുള്ളത് അതായത് സോളാർ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ ശ്രമിച്ചുവെന്നും ഇതിന്റെ പ്രതിഫലമായി വൻ തുക പ്രതികളിൽ നിന്ന് കൈപ്പറ്റിയെന്നും അൻവർ പറയുന്നു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലിരുന്നതിന് തൊട്ട് മുൻപ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊൻപതിന് കവടിയാറിൽ അജിത് കുമാർ ഫ്ളാറ്റ് വാങ്ങി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു അതിന്റെ വില പത്ത് ദിവസത്തിന് ശേഷം അറുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ഫ്ളാറ്റ് വിറ്റു എന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് ഈ ഫ്ളാറ്റിന് സമീപത്ത് നിന്ന് ഇപ്പോൾ ആർ ബി സനൂപ് കൂടി ചേരുകയാണ് സനൂപ് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്നും അൻവർ ഉയർത്തുന്നത് എന്തെല്ലാം വിവരങ്ങൾ അവിടെ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും രേഷ്മ പി വി അൻവർ ഉന്നയിച്ച ആരോപണം എം ആർ അജിത് കുമാറിനെതിരെ അതിലെ ഫ്ളാറ്റ് അത് കവടിയാറുള്ള ഈ ഭാഗത്തുള്ള കുറവങ്കോണത്തുള്ള ഈ കാണുന്ന കോണ്ടോർ ഡാഫോഡിൽസ് എന്ന ഫ്ളാറ്റാണ് ഇവിടത്തെ സിക്സ് ബി വൺ എന്ന ഫ്ളാറ്റാണ് ഈ വിവാദ ഫ്ളാറ്റായി ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊമ്പതിന് ഈ കോണ്ടോറിന്റെ ഓണറായിട്ടുള്ള വി ശിവപ്രസാദിന്റെ കയ്യിൽ നിന്നാണ് എം ആർ അജിത് കുമാർ ഈ ഫ്ലാറ്റ് വാങ്ങുന്നത് പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞു അന്ന് മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു ഈ ഫ്ളാറ്റ് അത് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഫ്ളാറ്റ് ലീല അശോക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് മറച്ചു വിൽക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഈ ഇതിൽ ദുരൂഹമായിട്ടുള്ള ഒരു ഇടപാടാണ് നടന്നു എന്നാണ് പി വി അൻവർ എം എൽ എ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇത് തന്നെയാണ് ഫ്ളാറ്റ് എന്ന് നമ്മളിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടത്തെ സിക്സ് എന്ന ഫ്ളാറ്റ് ആണ് അന്ന് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊൻപതിന് വെറും മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്നു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ റീ രജിസ്ട്രേഷൻ വീണ്ടും ഇത് മറ്റൊരാൾക്ക് മറച്ചു വെക്കുന്നു പട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇതിന്റെ രേഖകളെല്ലാം തന്നെയുണ്ട് ആ രേഖകളടക്കമാണ് പി വി അൻവർ എം എൽ എ എം ആർ അജിത് കുമാറിനെ ഇപ്പോൾ ആരോടും ഉന്നയിച്ചുകൊണ്ട് പുറത്തുവിട്ടിട്ടുള്ളത് അന്ന് ഈ മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങി ഫ്ളാറ്റ് മറിച്ചു വിൽക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അത്തരത്തിൽ ഇതിന്റെ ഇടപാട് സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട ഇടപാടിന്റെ കച്ചവടമാണ് ഇവിടെ നടന്നുവെന്നാണ് പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്നത് അത്തരത്തിൽ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തി എന്നുള്ള ആരോപണമാണ് പി വി എൻവർ എം എൽ എ ഉന്നയിക്കുന്നത് എന്തായാലും ഫ്ളാറ്റ് ഇത് തന്നെയെന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം കവടിയാർ വില്ലേജിലെ കുറവംകോണത്തുള്ള കോണ്ടോർ ഡാഫോഡിൽസ് ഇതിന്റെ ഉടമസ്ഥനായിട്ടുള്ള വി ശിവപ്രസാദിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ ഫ്ളാറ്റ് എ ഡി ജി പി എം ആർ അജിത് കുമാർ വാങ്ങുന്നത് അന്നദ്ദേഹം ഐ ജി ആയിരുന്നു ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആയിരുന്നു അതിനുശേഷം വെറും പത്ത് ദിവസം കഴിഞ്ഞ് ൊൻപത് അതായത് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണം ഫ്ളാറ്റ് ആരാണ് വാങ്ങിയത് എന്നതടക്കമുള്ള വിഷയങ്ങൾ അന്വേഷിക്കണമെന്ന് പി വി അൻവർ എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഫ്ളാറ്റ് ആർക്കാണ് വിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ പി വി അൻവർ എം എൽ എ തന്നെ പുറത്തുവിട്ട രേഖകളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് വി ശിവപ്രസാദിന്റെ കയ്യിൽ നിന്നാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഈ പത്തൊമ്പതിന് ഈ ഫ്ളാറ്റ് വാങ്ങുന്നത് വി ശിവപ്രസാദ് എന്നാൽ കോണ്ടൂർ ഫ്ളാറ്റിന്റെ ഉടമസ്ഥനാണ് ആ ഓണറാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ഫ്ലാറ്റ് വാങ്ങുന്നു എം ആർ അജിത് കുമാർ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അത് മറച്ചു വിൽക്കുകയാണ് ആ മറച്ചു വിൽക്കുമ്പോൾ വാങ്ങിയത് ലൈല അശോക് എന്ന പേരിലുള്ള ഒരു വീട്ടുടമയാണ് ഇത് വാങ്ങി അവരുടെ പേരിലാണ് ഈ ഫ്ളാറ്റ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ അവർ ഇവിടെ താമസിക്കുന്നതിൽ അവർ ഈ ഫ്ളാറ്റ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടത്തെ ഫ്ളാറ്റിന്റെ ആ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും പി വി അൻവർ ഉന്നയിച്ച എം ആർ അതികുമാറിനെ ഉന്നയിച്ച ഈ ഫ്ളാറ്റ് ആ ഫ്ളാറ്റ് ഇത് തന്നെ ഈ ഡാഫോഡിൽസ് കോണ്ടോർ ഡാഫോഡിൽസ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞിട്ടുണ്ട് രേഷ്മ